എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 20 വരെ. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ച്, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിക്കാൻ ഒരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിരെ വരും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വന്മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവനവരോട്, ഞാൻ കഷ്ടമനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിക്കുവാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു വാഴ്ത്തി, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ, ദൈവരാജ്യം വരുവോളവും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്ന് മുതൽ കുടിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു.
ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പീഠാനുഭവ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് പെസഹ പെരുന്നാൾ. പുതിയ നിയമ പെസഹ പഴയ നിയമ പെസഹായുടെ പൂർത്തീകരണമാണ്. മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് ഇസ്രയേൽ എന്ന ദൈവജനത്തിന് മോചനം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ മുദ്രയുള്ള ഇസ്രായേലിലെ ഭവനങ്ങൾ വിട്ട് സംഹാരദൂതൻ കടന്നുപോയി മിസ്രൈമിലെ എല്ലാ ഭവനങ്ങളിലും പ്രവേശിച്ച് കടിഞ്ഞൂലുകളെ സംഹരിച്ചു കളഞ്ഞു. ഇപ്രകാരം സംഹാരദൂതൻ ദൈവജനത്തിൻ്റെ ഭവനങ്ങളിൽ പ്രവേശിക്കാതെ കടന്നുപോയതിനെ പാസ് ഓവർ ഫെസ്റ്റിവലായി അഥവാ പെസഹ പെരുന്നാളായി കൊണ്ടാടി വന്നു. എല്ലാ പെരുന്നാളുകളും ആചരിക്കുന്നതിന് രണ്ട് സുപ്രധാന ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, ബന്ധപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഓർക്കുക, അടുത്ത തലമുറകൾക്ക് അത് കൈമാറുക. രണ്ട്, ഈ ചരിത്ര സംഭവങ്ങളിലൂടെ അനുഭവിച്ചിട്ടുള്ള ദൈവകാരുണ്യത്തെ ഓർത്ത് ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുക. പഴയ നിയമ സഭയിലെ ഓരോ പെരുന്നാളുകളും നിവർത്തിക്കപ്പെട്ട് പുതിയ പെരുന്നാളുകൾ പുതിയ നിയമസഭയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. അഥവാ പഴയ നിയമ പെരുന്നാളുകളുടെ പൂർത്തീകരണം പുതിയ നിയമസഭയിൽ കാണാം. ഉദാഹരണമായി, കൂടാര പെരുന്നാൾ മറുരൂപ പെരുന്നാളായി. പഴയ നിയമ ഉടമ്പടിയുടെ ന്യായപ്രമാണ ദാനത്തിൻ്റെ പെന്തക്കോസ്തി പെരുന്നാൾ പുതിയ നിയമസഭയിൽ പരിശുദ്ധാത്മദാനത്തിൻ്റെ പെന്തക്കോസ്തി പെരുന്നാളായി. ആട്ടിൻകുട്ടിയുടെ രക്തം കൊണ്ട് വീടിന് മുദ്രയിട്ട് മോചനം നേടിയതിൻ്റെ പഴയ നിയമ പെസഹ പെരുന്നാൾ സ്വർഗീയ കുഞ്ഞാടായ മസീഹ തമ്പുരാൻ്റെ ശരീരരക്ത ദാനങ്ങളുടെ മുദ്ര കൊണ്ട് പുതിയ നിയമ പെസഹ ആയി. നിഴലായ പഴയ നിയമ പെസഹായിലെ ആട്ടിൻകുട്ടിയുടെ സ്ഥാനത്ത് സ്വർഗീയ കുഞ്ഞാടായ യേശു കർത്താവിൻ്റെ തിരിശരീര രക്തങ്ങൾ പുതിയ നിയമസഭയിൽ ആഹാരമായി. പഴയ നിയമ പെസഹ ആചരിച്ച് പൂർത്തീകരിച്ച ശേഷമാണ് യേശു തമ്പുരാൻ പുതിയ നിയമ പെസഹായെ സ്ഥാപിച്ചത്. ശുദ്ധമുള്ള മത്തായി സുവിശേഷം 26:17 മുതലുള്ള ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ചാൽ യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ പോലും അറിയിക്കാതെ എവിടെ പെസഹ ഒരുക്കണം എന്ന് നിശ്ചയിച്ച് അതിന് വേണ്ട ആലോചനകൾ മുൻകൂട്ടി തന്നെ ബന്ധപ്പെട്ടവരുമായി നടത്തിയിരുന്നു എന്നും അതിന് പ്രകാരമുള്ള അടയാളം ശിഷ്യന്മാർ രണ്ടുപേരെ അയക്കുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതും കാണാം. ഈ കാര്യങ്ങൾ മർക്കോസ് 14 ലൂക്കോസ് 22 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയ നിയമ പെസഹായിൽ 6 കാര്യങ്ങൾ അവശ്യ ഘടകങ്ങളാണ്. ഒന്ന്, യഹോവയ്ക്ക് രക്തം വഴിപാടായി അർപ്പിക്കാൻ അറുക്കുവാനുള്ള ആട്ടിൻകുട്ടി. 2, പുളിപ്പില്ലാത്ത അപ്പം. ദ്രുതഗതിയിൽ ഇസ്രയേൽ ജനം മിസ്രയീം നാട് വിട്ട് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നതിനാൽ മാവ് കുഴച്ച് പുളിപ്പിക്കുവാൻ സമയം ലഭിക്കാതെ വന്നതിനാൽ പുളിപ്പില്ലാത്ത അപ്പമാണ് അവർ ഭക്ഷിച്ചത്. വാഗ്ദത്ത നാടിനെ പ്രാപിക്കാനും സ്വതന്ത്രരാകുവാനുമുള്ള തത്രപ്പാട് ഇവിടെ പ്രകടമാണ്. 3, ഉപ്പുവെള്ളം. അടിമത്വത്തിൽ ഇസ്രയേൽ ജനം പൊഴിച്ച കണ്ണുനീരും വിടുവിക്കപ്പെട്ട അവർ ഉപ്പുരസമുള്ള ചെങ്കടൽ കടന്നതും ഇതിലൂടെ അനുസ്മരിക്കപ്പെടുന്നു. 4, കയ്പിച്ചീര. അടിമത്വകാലത്ത് കയ്പേറിയ അവരുടെ അനുഭവങ്ങളെ ഓർത്തുകൊണ്ട് പെസഹാപ്പത്തോട് ചേർത്ത് കയ്പിച്ചീരയും അവർ കഴിച്ചു വന്നു. 5, കായികനികൾ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേകതരം കുഴമ്പ്. അടിമത്വകാലത്ത് ഇഷ്ടികയുണ്ടാക്കുന്ന ജോലിയിലായിരുന്ന അവർ അതിന് കളിമൺ കുഴച്ചതിനെ ഇത് ഓർമ്മപ്പെടുത്തുകയാണ്. 6, കുടിക്കുവാനുള്ള വീഞ്ഞ്. പുതിയ നിയമ പെസഹായിൽ സ്തോത്രത്തിൻ്റെ യാഗമായി അർപ്പിക്കുന്ന തിരുബലി എന്ന വിശുദ്ധ കുർബാനയിൽ സ്വർഗീയ കുഞ്ഞാടായ മസീഹ തമ്പുരാൻ്റെ ശരീര രക്തങ്ങളാണ് നൽകപ്പെടുന്നത്. ഈ പെസഹ സ്ഥാപിക്കവേ ഗോതമ്പപ്പത്തെയും മുന്തിരിച്ചാറിനെയും വാഴ്ത്തി നുറുക്കി നൽകിക്കൊണ്ട് യേശു തമ്പുരാൻ അരുളി ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരം, പാപമോചനത്തിനായി നൽകപ്പെടുന്ന എൻ്റെ രക്തം എന്നാണ്. കാൽവറിയിലെ മഹായാഗത്തിലൂടെ രക്തത്താലല്ലാതെ മോചനമില്ല എന്ന നിയമം അക്ഷരാർത്ഥത്തിൽ പാലിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കർത്താവ് എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അറക്കപ്പെടുകയായിരുന്നു. സകല തലമുറകളിലും ഇത് നൽകപ്പെടുമാറ് അവൻ്റെ മനുഷ്യാവതാരം പോലെ അത്ഭുതമായി അവൻ്റെ അപ്പ അവതാരം അഥവാ അവൻ അപ്പമായി അവതരിച്ചു. പുതിയ നിയമസഭയിലെ പെസഹായിലെ അപ്പത്തിലും വീഞ്ഞിലും കായികനികളുടെ മിശ്രിതവും അതിൽ ഉപ്പും അടങ്ങിയിട്ടുണ്ട്. ഈ പുതിയ നിയമ പെസഹ പക്ഷേ ദ്രുതഗതിയിലും വേണ്ടത്ര ഒരുക്കമില്ലാതെയും അനുഭവിക്കാനുള്ളതല്ല.
തയ്യാറെടുപ്പുകൾ ആവശ്യമാണ്. ആകയാൽ ഇവിടെ പുളിപ്പുള്ള അപ്പം ആണ് ഉപയോഗിക്കുക. ആമോസ് പ്രവചനം 4:5 പറയുന്ന പ്രകാരം പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിക്കുവീൻ എന്നുള്ള വചനം ഇവിടെ നിവൃത്തിയാവുകയാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച പെന്തക്കോസ്തയ്ക്ക് ശേഷം വരുന്ന അടുത്ത ദിവസം യാക്കോബ് ശ്ലീഹ പ്രഥമ ബലി അർപ്പിക്കുമ്പോൾ മർക്കോസിന്റെ മാളികയിൽ വെച്ച് കർത്താവ് സ്ഥാപിച്ച പുതിയ നിയമ പെസഹായ്ക്ക് ഉപയോഗിച്ച ഗോതമ്പ് മാവിന്റെ അംശം സൂക്ഷിച്ചിരുന്നതിനോട് കൂടുതൽ ഗോതമ്പ് പൊടി ചേർത്ത് കുഴച്ച് അപ്പമുണ്ടാക്കിയതായും ശേഷം ഇന്നുവരെ ഇപ്രകാരം തലേന്നുള്ള മാവിന്റെ അംശം സൂക്ഷിച്ചു വെച്ച് അതിനോട് വീണ്ടും മാവ് ചേർത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുന്ന രീതി സഭയിൽ ഉണ്ടായി. ഇതിന് ഇപ്രകാരം ചേർക്കുന്ന ആ അംശത്തിന് പുളിപ്പ് എന്ന് പറഞ്ഞു വരുന്നു. ഇന്നും അത് തുടരുകയാണ്. തലേ ദിവസം കുഴച്ചു വെച്ച് പിറ്റേ ദിവസം അപ്പമുണ്ടാക്കുമ്പോൾ അത് പുളിപ്പുള്ള അപ്പം തന്നെ ആവുകയാണ്. വിശുദ്ധ കുർബാന എന്ന ഈ പുതിയ നിയമ പെസഹ സ്ഥാപിച്ച് ശിഷ്യർക്ക് കൽപ്പിച്ച് ഭരമേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തൻ്റെ ഓർമ്മയ്ക്കായി ഇപ്രകാരം അനുഷ്ഠിച്ചുകൊള്ളുവിൻ എന്ന് യേശുതമ്പുരാൻ അരുളി ചെയ്തത് ശ്രദ്ധേയമാണ്. പെരുന്നാൾ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മകൾ തലമുറകൾക്ക് കൈമാറുന്നു എന്നതിനാൽ ഓരോ പുതിയ നിയമ പെസഹായിലും അഥവാ വിശുദ്ധ കുർബാന എന്ന യാഗാർപ്പണത്തിലും രക്ഷകനാകുന്ന മെസ്സിഹായുടെ തിരുജനനം, മാമോദീസ, പരസ്യ ശുശ്രൂഷ, ക്രൂസ്മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, വീണ്ടും വരവ് വരെയുള്ള രക്ഷണ്യ സംഭവങ്ങൾ ഒന്നൊന്നായി എല്ലാം ഓർക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. പെസഹ പെരുന്നാളിന് 5 സുപ്രധാന സവിശേഷതകൾ പറയട്ടെ. 1, പെസഹ ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളാണ്. 40 ദിവസത്തെ കൃത്യമായ നോമ്പനുഷ്ഠാനം, ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം, യാമങ്ങളിലെ പ്രത്യേകമായ പ്രാർത്ഥനകൾ, ദാനധർമാദി കർമ്മങ്ങൾ, ദേവാലയത്തിലെ ആരാധനകൾ, തിരുവചന ധ്യാന ശുശ്രൂഷകൾ, അനുതാപത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പ്രത്യേകമായ പ്രാർത്ഥനകൾ, ഏറ്റുപറച്ചിലിൻ്റെയും അതുവഴി പാപമോചനത്തിൻ്റെയും സത്യമായ കുമ്പസാരം തുടങ്ങിയവയെല്ലാം പെസഹ പെരുന്നാളിനെ ശുദ്ധീകരണത്തിൻ്റെതാക്കുന്നു. ഈ പെരുന്നാളിൻ്റെ പൂർണ്ണതയ്ക്കായി അറക്കപ്പെട്ട കുഞ്ഞാടായി ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിച്ച് പാനം ചെയ്യുന്നു. 1 കൊരിന്ത്യർ 5:7, നമ്മുടെ പെസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. 1 യോഹന്നാൻ 1:17, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആകയാൽ ഈ പെസഹ ശുദ്ധീകരണത്തിൻ്റെ പെരുന്നാളാണ്. അതുകൊണ്ട് പൂർണ്ണ വിശുദ്ധീകരണം പ്രാപിച്ചവരായി നല്ല തീരുമാനത്തോടും നല്ല ദർശനത്തോടും കൂടി ആയിരിക്കണം ഈ പെസഹ കുർബാന സ്വീകരിക്കുവാൻ. മറിച്ച് ഒരു ചടങ്ങ് നിർവഹണമായി ഈ പെരുന്നാളിനെ സമീപിക്കുന്നത് ശിക്ഷാവിധിക്ക് കാരണമായി തീരും എന്നോർക്കുക. ഭഗവാനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1:11-27 വാക്യങ്ങളിൽ അയോഗ്യമായി ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ കർത്തൃശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാർ ആകുമെന്നും അവർ തന്നെത്താൻ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ സുപ്രധാനമാണ് വിനയം എന്ന് കാണിച്ചുകൊണ്ട് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത് ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ സുവിശേഷം 13:4-15 ഭാഗത്ത് സവിസ്തരം പറഞ്ഞിരിക്കുന്നു. ശുശ്രൂഷയാണ് തൻ്റെ ദൗത്യം, താഴാഴ്മയാണ് തൻ്റെ മുഖമുദ്ര, അഹങ്കാരം സർവനാശത്തിനും കാരണമാകും എന്നതും ഏവരും ഓർക്കേണ്ടതുണ്ട്. 2, പെസഹ വിമോചനത്തിൻ്റെതാണ്. മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനത്തിൻ്റെ പെരുന്നാളായിരുന്നു പഴയ നിയമ പെസഹ എങ്കിൽ പുതിയ നിയമ പെസഹ പാപത്തിൽ നിന്നുള്ള മോചനമത്രേ. ആദാമ്യ പാപബന്ധത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ കൂദാശിയായ വിശുദ്ധ മാമോദീസ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തോടെയാണ് പൂർത്തീകരിക്കപ്പെടുക. അതോടെ ഒരു വിശ്വാസി ഈ പുതിയ നിയമ പെസഹായ വിശുദ്ധ കുർബാന സ്വീകരിച്ച് തുടങ്ങും. ആകയാൽ ഈ പെസഹ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുകയും സ്വർഗീയ കുഞ്ഞാടിൻ്റെ തിരുശരീര രക്തങ്ങളായ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഒരു വിശ്വാസി താൻ വിശുദ്ധ മാമോദീസ സ്വീകരിച്ച് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് മോചനം സിദ്ധിച്ച ആളാണെന്നും ഇനിയും അതിലേക്ക് മടങ്ങാൻ എനിക്കാവില്ല എന്നും തീരുമാനിച്ച് ഒരിക്കലായി സിദ്ധിച്ച ആ വിമോചനത്തിൽ ഉറയ്ക്കേണ്ടതത്രേ. ഓരോ കുർബാന സ്വീകരണവും പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള
ഇമ്മ്യൂണിറ്റി പവർ, ആ പ്രതിരോധ ശക്തി നമ്മൾ വർദ്ധിപ്പിക്കുവാൻ കാരണമാകണം. പാപത്തിൻ്റെ സ്വാധീനം പ്രോഗ്രസീവാണ്. ഘട്ടം ഘട്ടമായിട്ടാണ് പാപം ഒരുവനിൽ പിടിമുറുക്കുക. ശിംശോന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ സിൻ ബ്ലൈൻഡ്സ്, സിൻ ബൈൻഡ്സ്, സിൻ ഗ്രൈൻഡ്സ്. പാപം ഒരുവനെ അന്ധതയിലാഴ്ത്തുന്നു. അവനെ പാപം വരിഞ്ഞു മുറുക്കുന്നു.